ഒരു പാട്ട് ഇവിടെ കേൾപ്പിക്കും, അത് ഏത് പാട്ടാണെന്ന് കണ്ടുപിടിക്കണം. സിമ്പിൾ. എന്ത് പാട്ടുപാടി ഉറക്കാം പാട്ടുപാടി ഉറക്കാം പണ്ട് കാലത്തെ പാട്ട് പാട്ടുപാടി കേട്ടത് രണ്ടു ചോദ്യം കൂടെ നമുക്കതുകൂടെ നോക്കിയേക്കാം. രണ്ടു എടുക്കണേ, രണ്ടും എടുത്തോ. ഞങ്ങള് ഇവിടെ ഒരു പാട്ട് പ്ലേ ചെയ്തു തരും. വീണ്ടും അമ്മാവിന്റെ കൊമ്പത്തിരിക്കണം മമ്പഴം പോലത്തെ മങ്കപ്പെണ്ണെ, എത്തിട്ടും തൊട്ടില്ല തൊട്ടിട്ടും എത്തി എത്താ കൊമ്പത്തെ തത്തപ്പെണ്ണെ, ഇളം കരിക്കിന്റെ കണ്ണു കുത്തും തെറിച്ച് തുള്ളണം മിണ്ടാ പെണ്ണെ. വാ 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 ഭയങ്കരമാണോ ഭയങ്കരം ജ്ഞാനികളാണോ ജ്ഞാനികൾ. ഇനി അടുത്ത ചോദ്യം. നിരവധി കോമഡി സ്കിറ്റുകൾ എഴുതിയിട്ടുണ്ടല്ലോ, ഇത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തോ മറ്റോ ഉണ്ടായ രസകരമായ എന്തെങ്കിലും സംഭവങ്ങൾ കൂട്ടുകാരുമൊത്ത് ആർക്കെങ്കിലും പണി കൊടുക്കണമെങ്കിൽ ഇപ്പൊ കൊടുക്കാം, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അച്യുതാനന്ദൻ സാറിനെ അനുകരിക്കുന്നത് യൂസഫ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റാണ്. അപ്പൊ ഞങ്ങള് നാഷിക്ക് വേണ്ടി ഒരു കാസറ്റ് എഴുതാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ചെന്ന സമയത്ത് അച്യുതാനന്ദൻ സാർ ആ സമയത്ത് യൂസഫ് അനുകരിച്ച് നമ്മുടെ ചാനലിലൊക്കെ വളരെ ഇതായിട്ടിരിക്കുക. അപ്പോ യൂസഫ് റൂമിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു മനുഷ്യനിങ്ങനെ വഴിയിലൂടെ, അതായത് കോറിഡോറിൽ കൂടി ഇങ്ങനെ നടന്നു വരുന്നു. നമ്മുടെ തമാശ ബസാറിലേക്ക് വന്ന ഒരു സ്പെഷ്യൽ അതിഥിയാണ് ഇന്നത്തെ ദിവസത്തിന്റെ താരം ജോജേട്ടനാണ്. താങ്ക് യു എന്നെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. മലയാള സിനിമയിൽ ഒത്തിരി നല്ല ക്യാരക്ടേഴ്സ് കൊണ്ട് തൻ്റെതായിട്ടുള്ളൊരു സ്ഥാനം പിടിച്ചടക്കി. അവസാനം ജോസഫ് എന്ന് പറഞ്ഞ ഒറ്റ സിനിമ കൊണ്ട് ഒരു നായക സ്ഥാനത്തേക്ക് വന്ന പ്രൊഡ്യൂസറും ഗായകനും എല്ലാം എല്ലാമാണ് ഞങ്ങളുടെ ജോജേട്ടൻ. ജോജേട്ട പറയുക, ഏറ്റവും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ജോലി പറഞ്ഞ പോലെ തന്നെ ജോസഫാണ് പുതിയ ഏറ്റവും വലിയ വിശേഷം. അത് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ, എന്താ പറയുക, വേറെ തരത്തിലുള്ള സിനിമകളും ഒക്കെയാണ് ഇനി അഭിനയിക്കാൻ പോകുന്നത്. ഇതുവരെ അഭിനയിച്ച പോലത്തെ അല്ല, കുറേ കൂടിയും അഭിനയിക്കേണ്ട വേഷങ്ങൾ അല്ലെങ്കിൽ നല്ല കനമുള്ള കഥാപാത്രങ്ങൾ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതെന്താവെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. അപ്പൊ ചടങ്ങൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് മുകളിലത്തെ ഫ്ലോറിലാണ് നമ്മൾ ഫുഡ് അറേഞ്ച് ചെയ്തേക്കുന്നത്. കൊച്ചേ, നീ എങ്ങോട്ടാ ഓർഡർ? ഇന്ന് നിന്റെ കല്യാണമാണ്, അങ്ങോട്ട് പോ. ചോറ് ചോറൊക്കെ പിന്നെ അങ്ങോട്ട്. അതെ, ഞാനൊരു കാര്യം പറയാ, ഇന്ന് മുതൽ എവിടെ പോയാലും ദേ ഈ കുഞ്ഞിനെ കൊണ്ടുപോയിക്കൊള്ളു. നീ സ്വന്തം മകനായിട്ട് മനസ്സിലാവണ്ടാ? നമ്മുടെ ഫുഡ് വെറുതെ ചെയ്തപ്പോഴല്ല, ജനങ്ങളുടെ ആവേശത്തോടുള്ള ഓട്ടം കണ്ടോ നീ? ചിരിക്കി ചിരിക്കി നീ എനിക്ക് വിശക്കുന്നു. ആക്ച്വലി സംഭവം എന്ന് പറഞ്ഞാല് ഇപ്പൊ ന്യൂ ജനറേഷൻ ട്രെൻഡ് ആണല്ലോ. അപ്പൊ എനിക്ക് വേണ്ട സംഭവം എന്ന് പറയുമ്പോ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ, ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ, അങ്ങനത്തെ കൊറേ സംഭവമാണ് എനിക്ക് വേണ്ടത്. അപ്പൊ ഞാനൊരു കുറച്ച് പോസ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആ പോസിനെ നിക്കണം. അതായത് കേരളത്തിലെ നമ്പർ വൺ ഫോട്ടോഗ്രാഫർ ആണെങ്കിലും പെണ്ണുങ്ങളെ ടച്ച് ചെയ്തിട്ട് ഞാൻ പോസ് കാണിച്ചു കൊടുക്കാറില്ല. ജസ്റ്റ് ഒന്ന് വന്നാൽ ഞാൻ കാണിച്ചു തരാം. അതായത് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോ പുറകിൽ അങ്ങനെ തിരിഞ്ഞു എന്നിട്ട് ഇങ്ങനെ നടക്കല്ല. എക്സ്ക്യൂസ് മീ,
അത് നടക്കില്ല, പറ്റില്ല. ഞാൻ തച്ചിയില്ലാന്ന് വിചാരിച്ചാണ്, പക്ഷെ കാണിച്ചു കൊടുക്കണല്ലോ, പയ്യൻ കാണിച്ചു കൊടുക്കണല്ലോ. അതേ ഫ്രണ്ടി പോയി കണ്ടോട്ടെ, ഇതിങ്ങനെ ജസ്റ്റ് ഒരു ആക്ഷൻ കാണിച്ചാണ്, കാണിക്കണം. ഇങ്ങനെ നിക്കണം കേട്ടാ, അതാണ് പോസ് കേട്ടാ. ഒന്ന് നിന്നെ, നില്ലേ, ശരിക്കും നിക്കണത്. ആ എടാ, ഇവരുടെ ഈ നിപ്പില്ലടാ, ഈ സ്റ്റില് എടുത്ത് നമ്മ ഫേസ്ബുക്കിലെ ഒരു പോസ്റ്റ് ആക്കി ഇട്ടാണല്ലോ, എന്തെല്ലാം കമന്റ്സ് വരുമല്ലേ. അത് വരും. എനിക്കിപ്പൊ നല്ലൊരു കമന്റ് തോന്നുന്നുണ്ട്. എന്താടാ, എവറസ്റ്റ് കീഴടക്കാൻ തുടങ്ങുന്ന ആദ്യ മലയാളി. എന്റെ പൊന്നു കിട്ടിയ കിട്ടിയോ, ഇത് ഭയങ്കര പാടാണ്ടോ. മോൻ കിട്ടിയില്ല, എന്റെ മോൻ കിട്ടിയില്ല. നിങ്ങളുടെ രണ്ടുപേരുടെ മുഖം ഒപ്പിക്കാൻ പെടുന്ന പാടേ. അയ്യോ ചേട്ടാ, അങ്ങനെ പറയരുത്. ഞങ്ങളുടെ കല്യാണാൽ പോലെ എങ്ങനെങ്കിലും ഞങ്ങളുടെ രണ്ടുപേരുടെ മുഖം ഒരുമിച്ച് കിട്ടണ പോലത്തെ ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കേണ്ടത്. ഹരിശേഷം ചേട്ടൻ ഒരുപാട് സിനിമകള്, മലയാള സിനിമയുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുവാണെങ്കിൽ ഞങ്ങൾ ഒത്തിരി ഒത്തിരി ചിരിപ്പിച്ചിട്ടുള്ള എണ്ണം പറഞ്ഞ കലാകാരന്മാരിൽ ഒരാളാണ് അശോകൻ ചേട്ടൻ. സോ വി ആർ സോ ഹാപ്പി ടു ഹാവ് യു ഹിയർ. താങ്ക് യു. ഇപ്പോൾ അശോകൻ ചേട്ടൻ ഈ തമാശകൾ അഭിനയത്തിൽ നിന്നും ഒന്ന് സൈഡ് ട്രാക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഡയറക്ടറായിട്ട് ആദ്യമായിട്ട് ഒരു സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറിയുടെ ഡയറക്ടറാണ് ഹരിശ്രീ അശോകൻ ചേട്ടൻ. ആൻ ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു, ഞാൻ സംവിധാനം ചെയ്യുമ്പോൾ ഒരു തമാശ പടമായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു തമാശ പടമാണ്, പക്ഷേ വേറൊരു തമാശയല്ല. ഇതിൻ്റെ അകത്ത് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കഥയുണ്ട്. എങ്ങനെയായിരിക്കണം ഒരു സുഹൃത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു എലിമെൻ്റ് ഇതിൻ്റെ അകത്തുണ്ട്. അതുമാത്രമല്ല, ഒരു കുടുംബ പശ്ചാത്തലത്തിലൂടെയാണ് ഈ കഥ പോകുന്നത്. പക്ഷേ തുടങ്ങുന്നത് ഇൻ്റർനാഷണലിൽ നിന്നാണ്, അതായത് മലേഷ്യയിൽ നിന്ന് തുടങ്ങി നമ്മുടെ നാട്ടിൽ നിന്ന് അവസാനിക്കുന്നതിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്, സംഭവ വികാസങ്ങൾ. ആ ഫുൾ തമാശയിലാണ് പറയുന്നത്. യെസ്. ഈ സിനിമയുടെ ബാക്കിയുള്ള താരങ്ങളും ബാക്കി വിശേഷങ്ങളൊക്കെ പറയാനാണെങ്കിൽ, ഇതിലെ ഒരു ഹീറോ എന്ന് പറയുന്നത് ശരിക്കും രാഹുൽ മാധവ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷേ അവർ അഞ്ചു പേരുടെ ഒരു കൂട്ടായ്മയാണ് ഹീറോയിസം. അതുപോലെ തന്നെ സലീംകുമാറുണ്ട്, ഷാജോൺ ഉണ്ട്, ഇന്നസെൻറ്റേട്ടനുണ്ട്, പിന്നെ നന്ദു ഉണ്ട്, ബൈജു ഉണ്ട്, മനോജ് കെ ജയനുണ്ട്, ടിനിയുണ്ട്, അങ്ങനെ ഒരുപാട്. ധർമ്മജൻ ബോൾഗാട്ടി, അതെ, ഒരു 10-20 ആർട്ടിസ്റ്റോളം തന്നെ ഇതിൻ്റെ അകത്ത്. മാല, പാർവതി, ശോഭ, ശോഭ ചേച്ചി, അങ്ങനെ ഞാനും അഭിനയിക്കുന്ന ചെറിയൊരു വേഷം, കുറേ പേർ ആർട്ടിസ്റ്റുണ്ട്. പിന്നെ നമ്മുടെ തന്നെ സുഹൃത്തുക്കളായ ഇപ്പോൾ മിമിക്രിയിലുള്ള ഒരുപാട് പേര് ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്നുണ്ട്. ഇതിൻ്റെ കഥാ തിരക്കഥ എന്ന് പറയുന്നത് ഉണ്ണി, യബൻ, പിന്നെ അതുപോലെ തന്നെ ഒരു രഞ്ജിത്ത്, ഒരു മൂന്നുപേരാണ് കഥാതിരക്കഥ. സംഭാഷണത്തിൽ പിന്നെ അവരെഴുതുമ്പോൾ ഞാനും കൂടി അതിൻ്റെ കൂടെ കൂടി ഉണ്ടായിരുന്നു. പോയിട്ട് ക്യാമറ എന്ന് പറയുന്നത് നമ്മുടെ ആൽബിയാണ്. ആൽബി എന്ന് ഒരുപാട് ഒരുപാട് സിനിമകൾ ഹിറ്റാക്കിയിട്ടുള്ളൊരു. മ്യൂസിക് നമ്മുടെ നാദുഷയുണ്ട്, പിന്നെ അരുൺ രാജുണ്ട്, അതുപോലെ ഗോപി സുന്ദറുണ്ട്. ഗോപി സുന്ദർ തന്നെയാണ് എൻ്റെ RR. ഓക്കേ. പ്രഗത്ഭരായിട്ടുള്ള എല്ലാ ആൾക്കാരും ഉണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നു ആൻ ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറി എന്ന സിനിമയ്ക്ക് വേണ്ടി. ചേട്ടാ നമസ്കാരം. ഹൈ ജുവൽ. ഹൈ ചേട്ടാ, ഞാൻ ജെനി. ഞാൻ ഈ പാർലറിന്റെ ഓണറാണ്. അതെ അതെ. എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ജുവൽ അറിഞ്ഞാണില്ലല്ലേ. അതെ, വേറൊന്നുമല്ല, നമ്മളെ ഒരു, അതായത് അസുഖം പിടിച്ച് കിടക്കുന്ന ഒരാൾക്ക് ചികിത്സാ സഹായത്തിന് വേണ്ടി ഇന്നിവിടെ ഒരു ഗാനമേള നടത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഗാനമേള നടത്തി ആൾക്കാരുടെ കയ്യിൽ നിന്ന് സംഭാവന പിരിച്ചേ. അപ്പൊ നമ്മള് ഏതാണ്ട് തുടങ്ങാനുള്ള സമയമായി. ഈ ഒരു ഏരിയയിൽ നടത്താനാണ് നമ്മള് നോക്കിയിരുന്നത്. അപ്പൊ ഒന്ന് അങ്ങോട്ട് മാറി നിന്നിരുന്ന ഒരു കൂട്ട ചെറുപ്പക്കാർ ഇൻസ്ട്രുമെന്റ് സഹായത്തോടു കൂടി പാട്ടിനെ വഴിതിരിച്ചു വിടുന്ന ഒരു പ്രത്യേക തരം കലാരൂപം. അതെ, ദേവനർത്തം ചെയ്യുന്ന ഒരു ചെക്കൻഡിന്റെ കൂടെ. നമുക്ക് നിങ്ങളുടെ ഡെമോ ഒന്ന് കാണാം. ഇതും പറഞ്ഞാന്നോ എന്നെ വിളിച്ചത് ഇങ്ങോട്ട്? എന്ത്, എന്റെ ഡെമോ കാണിച്ചിട്ട് വേണം ആശാനി ഗൾഫിൽ പോവാൻ? പാരീസിൽ നിന്ന് വന്ന പാസ്റ്ററാണ്. പാരീസ് കേട്ടിട്ടില്ല? ഈ കുട്ടീനെ കണ്ടിട്ട് 10 വർഷം ക്ലാസിക്കൽ പഠിച്ച ഒരു കുട്ടിയാണ്. ആരെങ്കിലും പറയോ, സത്യമായിട്ട് പറയോ, ലുക്കില്ലടാ. കുണു കുണു പോയി.